ആ ശൂന്നക്കിയുടെ പേര് കേരളം ചവറ്റുകൊട്ടയിൽ അറിയണം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിന് RSS നേതാവായിരുന്ന ഗോൾവാൾക്കറുടെ പേരിടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രശസ്ത മലയാള സിനിമാ നടൻ ഹരീഷ് പേരാടിയുടെ പ്രതികരണമാണിത്. ഹരീഷ് പേരാടി മാത്രമല്ല, ഭൂരിപക്ഷ കേരള സമൂഹവും ഈ കേന്ദ്ര സർക്കാർ നടപടിക്ക് എതിരാണ്. കാരണം അതിനുമാത്രം യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ലാത്ത വ്യക്തിയാണ് ഗോൾവാൾക്കർ. അയാൾ ഒരു RSS നേതാവായിരുന്നു, അയാൾ ഒരു തീവ്ര വർഗീയവാദിയായിരുന്നു. ഇന്ത്യയിൽ വർഗീയതയുടെ വിത്തുകൾ ആദ്യം വിതറിയ വ്യക്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇത്തരത്തിൽ RSS-നുള്ള ഒരു തീവ്ര വർഗീയവാദിയായ നേതാവിന്റെ പേര് എന്തിനാണ് ഇത്രയും നല്ലൊരു സ്ഥാപനത്തിനിടുന്നത്? ഇദ്ദേഹം ഈ ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്തതായി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഈ രാജ്യത്തിന് കിട്ടിയതായി അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് കേരള സമൂഹം പടിക്കു പുറത്തു നിർത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വർഗീയവാദിയായ നേതാവിന്റെ പേര് ജനമനസ്സുകളിൽ കുത്തിക്കയറ്റാൻ നോക്കുന്നത്? അദ്ദേഹം ഒരു RSS വർഗീയവാദി എന്നതല്ല പ്രശ്നം, അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്ത വ്യക്തി അല്ല എന്നതാണ് പ്രശ്നം. അടൽ വിഹാരി വാജ്പേയി അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇവരൊക്കെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചവരാണ്. ഭാവിയിൽ ഇവരുടെ പേരിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ വന്നാൽ തീർച്ചയായും ന്യായീകരിക്കാൻ ഇവർ മുൻ പ്രധാനമന്ത്രിമാർ ആയിരുന്നുവെന്ന്. എന്നാൽ ഗോൾവാൾക്കർ അങ്ങനെയല്ല. ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത, വെറും വർഗീയത മാത്രം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുതന്നെയാണ് ഇദ്ദേഹത്തിന്റെ പേരിനെതിരെ ഇത്ര രൂക്ഷമായ എതിർപ്പ് ഉയരാനും കാരണമാവുന്നത്. ഈ ഒരു സ്ഥാപനത്തിനിടാൻ തക്ക എത്രയോ നല്ല പേരുകൾ ഈ രാജ്യത്തുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേരില്ലേ, അതിലും യോഗ്യതയുള്ള ആരാണുള്ളത് ഇവിടെ? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന രണ്ടാമത്തെ ക്യാമ്പസിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം മുറുകുന്നത്. ശ്രീ ഗുരുജി മാധവ സദാശിവ ഗോൾവാൾക്കർ നാഷണൽ സെന്റർ ഫോർ കോംപ്ലക്സ് ഡിസീസസ് ഇൻ ക്യാൻസർ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. കേരള സർക്കാർ അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. കേന്ദ്രമന്ത്രി V. മുരളീധരനൊക്കെ ഈ തീരുമാനത്തെ ന്യായീകരിക്കുന്ന കണ്ടു. സത്യം പറയാം, ഇയാളൊക്കെ ഒരു മന്ത്രിയാണല്ലോ എന്നോർക്കുമ്പോൾ ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയാണ്. നെഹ്റു ഒരു വള്ളം കളിക്കാരനായതുകൊണ്ടാണോ നെഹ്റു ട്രോഫി വള്ളം കളി എന്ന് പേര് വന്നത്? ഇതാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയുടെ ചോദ്യം. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിൽ ഗോൾവാൾക്കർ എന്തായിരുന്നു എന്നതുകൂടി മുരളീധരൻ വ്യക്തമാക്കണം. RSS സൈദ്ധാന്തികനായിരുന്നു എങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ഇട്ടോ ആ പേര്? അല്ലെങ്കിൽ സഖാവ് റഹീം പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിൽ ഉയരുന്ന ചാണക കേക്ക് ഫാക്ടറിക്കിടുവാ പേര്? അതായിരിക്കും അങ്ങേരുടെ പേരിന് ഏറ്റവും യോജിച്ച സ്ഥാപനവും.